ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സൻസവേരിയ, സർപ്പ പോള എന്നൊക്കെ അറിയപ്പെടുന്ന സ്നേക്ക് പ്ലാന്റിന് എങ്ങനെ ഒരു പുതിയ തൈ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് സ്നേക്ക് പ്ലാന്റിന് പുതിയ തൈകൾ ഉണ്ടാക്കാറ്. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് മദർ പ്ലാന്റിൽ നിന്ന് പൊട്ടി വരുന്ന പുതിയ മുള അടർത്തിയെടുത്ത് മാറ്റി കുഴിച്ചിടുന്നതാണ്. പിന്നെ മറ്റൊരു രീതി അതിൻ്റെ ലീഫ് മൊത്തമായിട്ട് പറിച്ചെടുത്ത് അങ്ങനെ മണ്ണിൽ കുഴിച്ചിടുന്നതാണ്. ഇനി മൂന്നാമതൊരു രീതിയുള്ളത് അതിൻ്റെ ലീഫ് ചെറിയ കട്ടിങ്സ് ആക്കിയെടുത്ത് കുഴിച്ചിട്ട് വേര് പിടിപ്പിക്കുന്നതാണ്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്നേക്ക് പ്ലാന്റിൻ്റെ ലീഫ് ചെറിയ കട്ടിങ്സ് ആക്കി കുഴിച്ചിട്ട് വേര് പിടിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ലീഫ് എടുത്ത് മൂന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചട്ടിയിലോട്ട് മാറ്റി കുഴിച്ചിടാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാ മണ്ണാണ്. അതിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ടിങ്സ് മണ്ണിലോട്ട് ചെറുതായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ സ്നേക്ക് പ്ലാന്റിന് പൊതുവെ വെള്ളം അധികം ആവശ്യമില്ല. ഇത് വേനലിനെയും അതിജീവിക്കുന്നൊരു തരം ചെടിയാണ്. പക്ഷേ നമ്മുടെ ഈ കട്ടിങ്സ് ഒന്ന് പുതിയ മുള പൊട്ടി വരുന്നത് വരെ ഇതിൻ്റെ ചട്ടിയിൽ ഈർപ്പം ഉണ്ടായിരിക്കാൻ നിർബന്ധമാണ്. ചട്ടി മണ്ണ് ഉണങ്ങിപ്പോവാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനിതായി മൂന്ന് കട്ടിങ്സും മണ്ണിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വെക്കണം. വെയിലധികം തട്ടാൻ പാടില്ല. അതുപോലെ ഈ ചട്ടിയിൽ നിന്ന് ഈർപ്പം മണ്ണ് ഉണങ്ങിപ്പോവാതെ ശ്രദ്ധിക്കണം. എപ്പോഴും ഈർപ്പം ചട്ടിയിൽ തങ്ങി നിൽക്കണം. ഇതൊരു 10-15 ദിവസം കൊണ്ട് ഇതിന് വേര് വരുന്നതായിരിക്കും. ഒരു മാസം കൊണ്ട് ഇതിന് പുതിയ മുള പൊട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിത് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കണം. ഇത് ഞാൻ മുമ്പേ കുഴിച്ചു വെച്ചിരിക്കുന്ന ലീഫ് കട്ടിങ്സ് ആണ്. ഇതൊരു 15 ദിവസത്തോളമായി. നമുക്കിതിന് വേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് പതുക്കെ ഇളക്കിയെടുക്കുകയാണ്. അതായത് ഇതിന് വേര് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 ആഴ്ചയോളം സമയമായ ചെടിയാണ്. അതായത് ഇതിന് ചെറിയ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് പുതിയ മുള പൊട്ടാൻ ഒരു മാസത്തോളമൊക്കെ സമയം വേണ്ടി വരും. ഈ സ്നേക്ക് പ്ലാന്റ് വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. അത് നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരും. അതുകൊണ്ട് തന്നെ ഇത് കുഴിച്ചിട്ട് ഒരു 20 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് വെയിലത്തോട്ട് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. ഞാനിത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നിങ്ങളാരും ഇങ്ങനെ വലിച്ച് പറിച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. ഇതിൻ്റെ വേര് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അധികം വൈകാതെ കാണാം. അതുവരേക്കും ബൈ ബൈ.